കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പിടികൂടി. വിദേശത്ത് നിന്നുള്ള ഫോൺ വിളികൾ BSNL അറിയാതെ കണക്ട് ചെയ്യുകയായിരുന്നു. കോഴിക്കോട് നഗരം വെള്ളിപ്പറമ്പ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കൊളത്തറ സ്വദേശി ജുറൈസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. കെ മധു ഉണ്ട് വിവരങ്ങളുമായി. മധു, കേട്ടുകേളിവില്ലാത്ത സംഭവമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രവർത്തനം? എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് ഇത് കണ്ടെത്തിയത്? ആര്യ, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെ നാടൻ ഭാഷയിൽ ഹുണ്ടിക ഫോൺ എന്ന വിധത്തിൽ ഒക്കെ അറിയപ്പെടുന്ന ഒന്നാണ്. വിദേശത്ത് നിന്ന് ഒരാൾക്ക് കേരളത്തിലേക്ക്, നാട്ടിലേക്ക് വിളിക്കണമെങ്കിൽ മറ്റൊരാൾ ഇടനിലക്കാരനായി നിൽക്കുന്നു. അയാളുടെ ഫോണിലേക്ക് വിളിക്കുകയും അയാൾ വിളിക്കേണ്ട ആളെയും വിദേശത്തുള്ള ആളെയും ഏറെക്കുറെ ഒരു കോൺഫറൻസ് കോളിന്റെ മോഡിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ വിധത്തിൽ ചെയ്യുമ്പോൾ ആർക്ക് ആരുമായാണ് ബന്ധപ്പെടുന്നത് എന്ന് അറിയാതെ തന്നെ കാര്യങ്ങൾ സംസാരിക്കാനാകും. അതോടൊപ്പം നിരക്കിലും കുറവുണ്ടാകും എന്ന വിധത്തിലാണ് ഇത് ഉണ്ടായിരുന്നത്. നേരത്തെ ഇത് വ്യാപകമായിരുന്നെങ്കിലും പിന്നീട് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്ന സാഹചര്യത്തിൽ, വാട്സപ്പ് അടക്കം വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോളുകൾ കുറെ കൂടി ഫ്രീ ആവുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഇല്ലാതായിരുന്നു. എന്നാൽ ഇപ്പോൾ IB പരിശോധിക്കുന്നത് ഇത്തരം കോളുകളിലൂടെ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സ്വഭാവം എന്ത് എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ മറ്റ് ആളുകൾ അറിയാതെ ടെലിഫോൺ ഡീറ്റെയിൽസ് പരിശോധന അസാധ്യമാക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയത് ആരൊക്കെ, അത് എത്ര എത്ര വേഗത്തിൽ, ആ ഫ്രീക്വൻസി എത്ര എന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് പരിശോധിച്ചു വരുന്നത്. ജില്ലയിൽ നാലിടത്താണ് പരിശോധന നടത്തുന്നത്. കൊളത്തറ സ്വദേശിയായ ജുറൈസ് എന്നയാളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ പറയാനുള്ളത്. പ്രധാനമായും ചില കാര്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി കൂടി ഇത്തരത്തിൽ നാടൻ ഭാഷയിൽ പറയുന്ന ഹുണ്ടിക ഫോണിലേക്ക് അതുവഴിയുള്ള ഫോൺ സന്ദേശങ്ങൾ കൈമാറുന്നത്, അതുവഴിയുള്ള വിവരങ്ങൾ കൈമാറിയത്, അതുവഴിയുള്ള ഭീകര പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അന്വേഷണം തുടരുകയാണ് ആര്യ.